നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു ഹെൽത്ത് ബെനിഫിറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണയും ഞാൻ വന്നിരിക്കുന്നത് ചിയാ സീഡുമായിട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ചിയാ സീഡിനെ കുറിച്ചുള്ള എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യം ചിയാ സീഡിൻ്റെ മൊത്തം ബെനിഫിറ്റ്സും കാര്യങ്ങളും ചേർത്തൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് ചിയാ സീഡ് കൊണ്ടുള്ളൊരു പുഡിംഗ് ആയിരുന്നു, ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ആ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടു, സംഗതിയൊക്കെ നല്ലതാണ്, പക്ഷേ ഇതിനകത്തുള്ള ഡ്രൈ ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഡ്രൈ നട്ട്സും പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സും ഒക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് പറഞ്ഞു തരാമെന്ന് പലരും ചോദിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആ വീഡിയോ ആണ്. ഏർലി മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ ചിയാ സീഡ് കൊണ്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഡ്രിങ്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിയാ സീഡിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് ഞാൻ പറയാം. ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡ് എന്ന പേര് അറിയപ്പെടുന്നൊരു സീഡാണ്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഫൈബറിൻ്റെയും ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും പിന്നെ ആൻറ്റി ഓക്സിഡൻസ് കൂടാതെ ഒരുപാട് മിനറൽസ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാൽഷ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, സെലീനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, അങ്ങനെ ഒരുപാട് മിനറൽസിൻ്റെയും ഒരു റിച്ച് സോഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉപയോഗം ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതെല്ലാവരും ഒന്ന് കാണുക. കൂടാതെ ഞാൻ ചിയാ സീഡ് പുഡിങ്ങിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിപ്പോൾ രാത്രിയാണ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിയാ സീഡ് കൊണ്ടുള്ള ഏർലി മോർണിംഗ് കഴിക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അതിന് ശരിക്കും മൂന്ന് ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഒറ്റ ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി രണ്ടും നാളത്തേക്കാണ്. അപ്പോൾ നാളെ അത് ചേർക്കുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഓൾറെഡി ഞാൻ ചിയാ സീഡിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആകെ വെച്ചിരിക്കുന്നതേ ഒരു ബോട്ടിൽ കുറച്ച് ചിയാ സീഡ്സ് ആണ്. ഞാൻ പറഞ്ഞു ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാവുന്ന ചിയാ സീഡിൻ്റെ അളവ് ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ആവാമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഒരു ഒന്നര ടേബിൾ സ്പൂൺ, ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഒന്നര ടേബിൾ സ്പൂണാണ് കഴിക്കുന്നത്. കാണിച്ചു തരാം. ഒരു അര ടേബിൾ സ്പൂൺ കേട്ടോ. ഇപ്പോൾ ചിയാ സീഡ് കണ്ടില്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാവുക ചിയാ സീഡ്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്ന വെള്ളമാണ് കേട്ടോ. ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം, ഇത്രയും കുതിർന്ന് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചിയാ സീഡ് ഇട്ട് കഴിയുമ്പോൾ ഉടനെ നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ, കട്ട പിടിച്ചിരിക്കും. അപ്പം കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ഫുഡ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സീഡാണ് ഈ ചിയാ സീഡ് എന്ന് പറഞ്ഞത്. ഇതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കാരണം ചിയാ സീഡ് ദഹിക്കാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ചിയാ സീഡ് കുറച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യും. കൂടാതെ ഇത് ഇതിൻ്റെ 10 മടങ്ങോളം വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് നന്നായിട്ട് സ്വെല്ലുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഫുഡിങ് അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഭക്ഷണം കഴിക്കൽ നമ്മൾ ഒഴിവാക്കും. അങ്ങനെയാണ് ഇത് ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നത് ശരിക്കും പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇളക്കി കൊടുത്തു, ഏതാണ്ടെന്ന് സ്വെല്ലായി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഓവർ നൈറ്റ് ഇങ്ങനെ സോക്ക് ചെയ്യാൻ പറ്റിയാണ്. ചിയാ സീഡ് ശരിക്കും പറഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് കൊണ്ട് നന്നായിട്ട് സ്വെല്ലായി ശരിക്കും വീർത്ത് വരും. പക്ഷേ നമ്മളിത് എത്രത്തോളം ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കുന്നു അത്രത്തോളം ഗുണമാണ്. ഓവർ നൈറ്റൊക്കെ സോക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ ഇതിലെ എൻസൈംസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവും. അപ്പോൾ എൻസൈംസ് ആക്റ്റീവ് ആകുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് ദഹിക്കും. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ദഹിക്കുന്നത് കാരണം ഇതിലെ ന്യൂട്രിയൻസിൻ്റെ ബോഡിക്ക് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുള്ള ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡും ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിലും കുറച്ച് കുതിർക്കുന്നത് നല്ലതാണ്. പിക്കാരണങ്ങൾ കൊണ്ട് ഞാൻ തലേദിവസം തന്നെ ചിയാ സീഡ് കുതിർത്ത് വെക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെക്കാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ഞാനിതിനെ കുതിർക്കാൻ വെക്കുകയാണ്. ബാക്കി രണ്ട് ഇൻഗ്രീഡിയൻസുമായിട്ട് നമുക്ക് നാളെ രാവിലെ വീണ്ടും കാണാം. ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ ഇത് ഇന്നലെ ഇട്ട് വെച്ച ചിയാ സീഡ്സ് ഇത് നന്നായിട്ട് വീർത്തിരിക്കുന്നുണ്ട്. ഒരു 10 മണിക്കൂറോളം ഇത് വെള്ളത്തിൽ തന്നെ ഇരുന്നു കേട്ടോ. കണ്ടോ, ഒരു ജെല്ലി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഗുണങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി അടിയെന്ന് പറഞ്ഞു. രണ്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഇടുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഞാനൊരു വലിയ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 6 ലിറ്ററിൻ്റെ ഗ്ലാസ്സാണ്. ഇതിലേക്ക് ആദ്യം ചിയാ സീഡ്സ് ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ വെറും 1.5 ടേബിൾ സ്പൂൺ എടുത്ത് സെല്ല് ചെയ്തപ്പോൾ കണ്ടോ എത്രമാത്രം കൂടിയെന്ന്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും 1 ടേബിൾ സ്പൂൺ തേനുമാണ് കേട്ടോ.
നമുക്കറിയാം നമ്മൾ ഈ ചിയ സീഡ്സ് വെയ്റ്റ് ലോസിന് വേണ്ടി അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയത് ഈയിടെയായിട്ടാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ അറിഞ്ഞു തുടങ്ങിയതും ഉപയോഗിച്ച് തുടങ്ങിയതും. എന്നാൽ അതിന് വളരെ കാലം മുമ്പ് തന്നെ നമ്മൾ ഈ വെയ്റ്റ് ലോസിന് വേണ്ടിയും ഒരു ഹെൽത്തി ബിഗിനിങ്ങിന് വേണ്ടിയും ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രിങ്കാണ് നാരങ്ങാനീരും തേനും ചേർന്ന ഡ്രിങ്ക്. ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങാനീരും തേനും ചേർത്ത് വെറും വെയ്റ്റിൽ കുടിച്ചാൽ വളരെ നല്ലതാണ്, വെയ്റ്റ് ലോസിന് നല്ലതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അറിയാം അതിനെക്കുറിച്ച്. പക്ഷേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ചിയ സീഡ്സിൻ്റെ കൂടെ തന്നെ ഈ നാരങ്ങാനീരും തേനും ആഡ് ചെയ്യാണ്. ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് ആദ്യം ആഡ് ചെയ്യുന്നത് കേട്ടോ. നാരങ്ങാനീരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിച്ച് ഇൻ വൈറ്റമിൻ സി. ഈ വൈറ്റമിൻ സി നമുക്കറിയാം ബോഡിക്ക് ഇമ്മ്യൂണിറ്റി നൽകാൻ വളരെ അത്യാവശ്യം വേണ്ടൊരു വൈറ്റമിനാണ്. ഈ കൊറോണ അല്ലെങ്കിൽ കോവിഡൊക്കെ വന്ന സമയത്ത് ഡോക്ടേഴ്സൊക്കെ പറയുന്ന ദിവസവും നാരങ്ങാനീര് കുടിക്കണം എന്നൊക്കെ, അത് ബോഡിക്ക് ഇമ്മ്യൂണിറ്റി അല്ലെ രോഗ പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നാരങ്ങ ഹൈഡ്രേഷൻ വർദ്ധിപ്പിക്കാനും പിന്നെ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടത് ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നാരങ്ങാനീരുള്ളത് സിട്രിക് ആസിഡാണ്. അപ്പോൾ ഇതിലുള്ള സിട്രേറ്റ് എന്ന് പറയുന്ന സാധനം ബോണിൻ്റെ നമ്മുടെ അസ്ഥിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൂടാതെ ഓവറൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. അനീമിയ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. കാരണം ഈ വൈറ്റമിൻ സി കാരണം അയണിൻ്റെ അബ്സോർപ്ഷൻ വളരെ നന്നായിട്ട് നടക്കുകയും ബോഡിക്ക് ആവശ്യമായ അയൺ ലഭിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ലെമൺ ജ്യൂസിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കാരണം ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ആ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരു ടേബിൾ സ്പൂൺ തേനാണ്. നല്ല നാടൻ തേനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേനിൽ ശരിക്കും പറഞ്ഞാൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട്, പക്ഷേ നാച്ചുറൽ ഷുഗർ അടങ്ങിയിരിക്കുന്നത്, ഗ്ലൂക്കോസോ ഫ്രക്ടോസോ പോലെയുള്ള നാച്ചുറൽ ഷുഗർ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് സാധാ ഷുഗറിനേക്കാളും കുറവായതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും ഒരു പരിധിവരെ തേൻ ഉപയോഗിക്കാം. നല്ല തേനാണെങ്കിൽ മാത്രം കേട്ടോ. ഇതൊരു നാച്ചുറൽ സ്വീറ്റ്നറാണ് തേനെന്ന് പറയുന്നത്. തേനിൽ ഇതുകൂടാതെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇതും തേനും മെറ്റബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് നന്നായിട്ട് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതും ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന വെള്ളമാണ്. വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, വെറും വയറ്റിൽ രാവിലെ എത്ര വെള്ളം കുടിച്ചാലും നല്ലതാണ്. അപ്പോൾ പഴമക്കാർ എപ്പോഴും പറയാറുണ്ട് എണീറ്റ ഉടനെ ആവശ്യത്തിന് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക എന്നുള്ളത്. വെള്ളം ധാരാളമായിട്ട് കുടിച്ചാൽ നമുക്ക് ബോഡി വെയ്റ്റ് കുറയും, ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കൂടും, മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉപാപചയ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കും. അപ്പോൾ ബോഡി വെയ്റ്റ് നാച്ചുറലി കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാതെ തടയുന്നതിനും പിന്നെ ബ്ലാഡറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതില്ലാതാക്കാനും ധാരാളം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വെള്ളം എത്ര ചേർത്താലും കുഴപ്പമില്ല. എന്തായാലും ഒരു അര ലിറ്ററിൻ്റെ മകൾ ഞാൻ എടുത്തിരിക്കുന്നത്, അത്രയും നിറച്ച് തന്നെ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി വെയ്റ്റ് ലോസ് ഡ്രിങ്ക് റെഡിയാണ്. ഇതൊരു കമ്പൈൻഡ് ആക്ഷൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്ത മൂന്ന് ഇൻഗ്രീഡിയൻസിനും മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൂട്ടാനുള്ള കഴിവുണ്ട്. ഫൈബർ റിച്ചാണ് ചിയാസീഡ്. വേറൊരു ഗുണം പറയുകയാണെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് വളരെ നല്ലൊരു ഡ്രിങ്കാണ് ഈ ഒരു സാധനം, ഈ ചിയാസീഡ് ഡ്രിങ്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.